എൽത്തീരി ജംഗിൾ സഫാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇക്ബാലാണ്. എന്താ എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പുതിയൊരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ചില ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കണ്ണ് വരളുക എന്നൊരു അവസ്ഥ. അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്ഥിരമായി ബാഷ്പീകരണം നടക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ കണ്ണീരിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടും കണ്ണിനെ മൂടുന്ന നേർത്ത പാളികൾക്ക് സംഭവിക്കുന്ന തകരാർ കൊണ്ടൊക്കെയാണ് ഈ കണ്ണ് വരൾച്ച സർവ്വസാധാരണമായി പല ആളുകളിലും കണ്ടുവരുന്നത്. കണ്ണിൻ്റെ ഉപരിതലം കേടുവരുന്നതിലേക്കും കണ്ണിന് നല്ല അസ്വസ്ഥത ഉണ്ടാക്കുന്നതിലേക്കും അതുപോലെ തന്നെയാണ് നമ്മളെ കാഴ്ചശക്തി കുറക്കുന്നതിലേക്കൊക്കെ നയിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ കണ്ണ് വരൾച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണിലെ നല്ല എരിച്ചിൽ, കണ്ണ് ചുവക്കുക, രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ കണ്ണിന് തളർച്ച, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരിക, ഇതൊക്കെയാണ് ഈ കണ്ണ് വരൾച്ച കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ണ് വരൾച്ചയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കണ്ണ് വരൾച്ച എങ്ങനെ തടയാം അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങളുടെ തീവ്രത എങ്ങനെ കുറക്കാം എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതുപോലെ പ്രാവർത്തികമാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. ഇവിടെ കണ്ണുകൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ പുക, പൊടി, കാറ്റ്, അതുപോലെ ചൂടുള്ള കാറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് നമ്മളെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കണ്ണിനെ മൊത്തത്തിൽ മൂടുന്ന തരത്തിലുള്ള ഗ്ലാസുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഗ്ലാസുകൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ കണ്ണിന് നല്ല പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണിന് നല്ല സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കണ്ണ് വരൾച്ചയുടെ പ്രശ്നം പരിഹരിക്കാൻ വളരെയേറെ അനുയോജ്യമായ ഒരു ഘടകമാണ് നമ്മൾ ഈ കണ്ണിനെ മൊത്തത്തിൽ മൂടുന്ന തരത്തിലുള്ള കണ്ണടകൾ ഉപയോഗിക്കുക എന്നത്. അതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ഫാന് ഉപയോഗിക്കുമ്പോൾ കണ്ണ് വരളുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ അവർ ഈ ഫാനിൻ്റെ വേഗത നിയന്ത്രിക്കുക, കണ്ണിനെ നല്ല കാറ്റിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുക. അതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായി കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മളെ വീട്ടിലായാലും അതുപോലെ ഓഫീസിലായാലും നമ്മൾ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രൈറ്റിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് ക്രമീകരിച്ച് നമ്മുടെ കണ്ണിൻ്റെ സമ്മർദ്ദം കുറക്കുക. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ സ്ഥിരമായിട്ട് ഈ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഒരു 20 മിനിറ്റ് കമ്പ്യൂട്ടർ സ്ക്രീനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ 20 സെക്കൻഡ് നമ്മുടെ കണ്ണിന് വിഷമം നൽകുക. അതുപോലെ ഒരു 20 അടി ദൂരത്തേക്കുള്ള ഒരു വസ്തുവിൽ നമ്മുടെ കാഴ്ച കേന്ദ്രീകരിക്കുക. അതിന് നമുക്ക് 20-20-20 എന്നൊരു നിയമം പാലിക്കുക. ഈ 20-20-20 എന്ന നിയമമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 20 മിനിറ്റ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 20 സെക്കൻഡ് അതിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറ്റിയിട്ട് 20 അടി ദൂരത്തിലുള്ള ഒരു വസ്തുവിൽ നമ്മുടെ കാഴ്ച ക്രമീകരിക്കുന്നതിനാണ് 20-20-20 എന്ന നിയമം പാലിക്കേണ്ടത്. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ നമ്മുടെ കണ്ണിന് നല്ല കുളിർമ നൽകുകയും നല്ലൊരു വിശ്രമം നൽകുകയും കണ്ണിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ഇത് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ണ് വരൾച്ചയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും പാലിക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലേഡീസ് ആയാലും മറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കൺമഷി, അതുപോലെ സുറുമ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഈ ഐലൈനറുകൾ, ഇത്തരത്തിലൊക്കെ നമ്മൾ കണ്ണുകൾ അല്ലെങ്കിൽ കൺപീലികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്കൊക്കെ തകരാർ സംഭവിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രന്ഥികളൊക്കെ ഇതൊരു ആവരണം പോലെ പൊതിയുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയുള്ള കണ്ണിന് നല്ല വരൾച്ച അനുഭവപ്പെടും. അപ്പോൾ ഇതിന് വേണ്ട മാർഗം എന്ന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ഈ കണ്ണ് വരൾച്ച എന്ന പ്രോബ്ലത്തിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം ഒക്കെ നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യമായ ഈ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കണ്ണ് വരൾച്ച ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഈ കണ്ണ് വരൾച്ച ഉള്ള ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള കോൺടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതുമൂലം നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഈ വരൾച്ച എന്ന ഈ അസുഖത്തെ മാറ്റി നിർത്താവുന്നതാണ്. അതുപോലെ തന്നെയാണ് മോയ്സ്ചർ ചേമ്പർ എന്ന തരത്തിലുള്ള കണ്ണടകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത്തരം കണ്ണടകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ നല്ലൊരു സംരക്ഷണം ഇവ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിന് നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി എല്ലാവരും
ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കണ്ണു വരൾച്ച സംബന്ധമായ അസുഖമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷ നേടാം എന്നാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതുപോലെ മറ്റൊരു സംഭവമാണ് നമ്മുടെ കണ്ണുകൾ വൃത്തിയായി സംരക്ഷിക്കുക എന്നത്. അതിന് വാം കംപ്രസർ അഥവാ ഈ പഞ്ഞോ അല്ലെങ്കിൽ ഐപാഡോ ചെറിയ ചുടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ കൺപോളകളിൽ ഒരു 10 മിനിറ്റ് വെച്ച് ചെറിയ രീതിയിൽ മസാജ് ചെയ്യുന്നതിനെയാണ് വാം കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ചെറിയ ഗ്രന്ഥികളിൽ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുകയും അത് കണ്ണിന് നല്ലൊരു ആശ്വാസം നൽകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ കൺപോളകളിൽ നമ്മൾ കൈകൊണ്ട് ചെറിയ രീതിയിൽ കണ്ണിന് വേദനയില്ലാത്ത രീതിയിൽ ചെറിയ മസാജൊക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ണിനുള്ള ഗ്രന്ഥികളിൽ നിന്നുള്ള ഈ എണ്ണകളുടെ ഉൽപ്പാദനം ഒന്ന് ഉഷാറാക്കുകയും കണ്ണിന് നല്ലൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യമായ നമ്മുടെ കണ്ണിൽ അധികമായിട്ടുള്ള എണ്ണ പൊടി തുടങ്ങിയ ഈ നമ്മുടെ ഈ കൺപോളകളുടെ കുഴികളിൽ നിന്നൊക്കെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ കൺപീലികൾ എപ്പോഴും വൃത്തിയായി സംരക്ഷിക്കുക. ഇതൊക്കെ നമുക്ക് ഈ കണ്ണു വരൾച്ച എന്ന അസുഖത്തിൽ നിന്ന് വളരെയേറെ സംരക്ഷണം തേടാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് ഈ കണ്ണു വരൾച്ച എന്ന രോഗത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമെന്നൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മൾ ഈ കഴിക്കുന്ന ഈ മത്സ്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ അയല, മത്തി, സാൽമൺ ഫിഷുകൾ അതുപോലെ തന്നെ ട്യൂണ ഇവയിലൊക്കെ നല്ല ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഏർപ്പെടുത്തുകയും അത് നമ്മുടെ കാഴ്ചശക്തിയെയും കണ്ണിൻ്റെ ആരോഗ്യത്തിനെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷണം നൽകുന്നതാണ്. അതുപോലെ വാൽനട്ട്, സോയാബീൻ, പിന്നെ ചണവിത്ത് ഇങ്ങനെയുള്ള സസ്യങ്ങളും ഈ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ വളരെയേറെ സമ്പുഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സസ്യാഹാരങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നല്ല ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്പുകളൊക്കെ ഫാർമസികളിൽ നിന്നും മാർക്കറ്റിലൊക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കണ്ണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ ഈ കണ്ണ് വരൾച്ച എങ്ങനെ പരിഹരിക്കാം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ തടയാം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകളുടെ അറിവിലേക്കായി അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകളുള്ള വീഡിയോകളും അതുപോലെ യാത്രാവിവരണങ്ങൾ അടങ്ങിയ വീഡിയോകളൊക്കെ ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.